പുളിച്ചില, മുന്തിരി പുളിച്ചില. ചില അങ്ങാടിയിലൊക്കെ ഉണ്ട് ബോർഡ്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കയ്യിൽ കയറ് കൊടുത്തിട്ട് അലി സാഹിബിനെ ആടിന്റെ ചിത്രാക്കിയിട്ട് കയറിട്ട് കൊണ്ടുപോയി അറക്കാനും, അല്ല കുഞ്ഞാപ്പ അങ്ങനെ ഉണ്ട് കൊടുന്നിട്ട് അലിനെ ആനപ്പുറത്ത് ഇരുത്തിയിട്ട് പോളിറ്റി ബ്യൂറോ എന്ന് മറ്റാതെ നിരത്തി മറ്റൊടുത്ത് ആ കൂട്ടിക്കാണ്ട് കയറി എല്ലാം അങ്ങനെ ലെവലാക്കി പോവുകയാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പഠിച്ചവരാണ്. എവിടെ സന്തുലിതാവസ്ഥ തെറ്റിയത്? എൽ കെ അദ്വാനി വഖഫ് ബോർഡ് കൈകാര്യം ചെയ്തപ്പോ ഒരു പ്രമാണിയും പറഞ്ഞില്ലല്ലോ സന്തുലിതാവസ്ഥ തെറ്റിയും. ഇവിടെ ആരൊക്കെ മന്ത്രിമാരായി? മുസ്ലിം ലീഗിന്റെ നേതാക്കൾ മന്ത്രിമാരായിട്ട് ഒരു സമുദായത്തിനും ദോഷമാകുന്ന ഒന്നും ചെയ്തില്ല. എന്നാലും കുറെ ആളുകൾ ആവശ്യമില്ലാതെ മുന്നണിയിൽ ഘടകകക്ഷി പോലും അല്ലാത്ത ഒരു വർത്തമാനം പറയാ, ഇതിലിടപെടുന്നത് എന്തിനാ? വിളിക്കാത്ത സദ്യക്ക് എലടാൻ പേരുക, എന്നിട്ട് പിന്നെ എടുത്തിരിക്കണവന്റെ വപ്പടും കേൾക്കുക, അത് നല്ല പണിയാണ്. ഞങ്ങളിതൊക്കെ കുറെ കണ്ടതാ അല്ലേ. ഇവിടുക്ക് മെഡിക്കൽ കോളേജ് എന്നാ മുസ്ലിങ്ങളെ മെഡിക്കൽ കോളേജ്, മറ്റുള്ളവർക്ക് തന്നെ ജനങ്ങളുടെ മെഡിക്കൽ കോളേജ്. അത് ശരിയല്ലല്ലോ. ഈ രാജ്യം നമ്മളെല്ലാം ഒന്നിച്ചു പ്രവർത്തിച്ചതല്ലേ? ഈ നാട് തന്നെ ശ്രീ ശങ്കരന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മനാടല്ലേ. ഇവിടെ മാലിക് ദീനാറും അനുയായികളും കടന്നു വന്നപ്പോ അവർക്ക് കുടിക്കാൻ പാൽ കൊടുത്ത ഹൈന്ദവ സ്നേഹിതന്മാർ, അവർക്ക് കിടക്കാൻ പായ കൊടുത്ത ഹൈന്ദവ സ്നേഹിതന്മാർ, അവരെല്ലാം മനസ്സിലാക്കി ആലോചിച്ച് ചിന്തിച്ച് തന്നെയാ നമ്മൾ ഒന്നിച്ച് കേരളക്കരയിൽ നീങ്ങുന്നത്. താമര വിരിയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചാനലിൽ കണ്ടു ഇലക്ഷന്റെ റിസൾട്ട് സമയത്ത്. വിരിഞ്ഞില്ല. അവിടെയും കോണിയാ ജയിച്ചു കയറിയത്. ചില ആളുകൾക്ക് താ പണി, ഇപ്പോ മഞ്ഞളാംകുഴി അലി സാഹിബ് മന്ത്രിയാകുന്നതിന്റെ അല്പം മുമ്പ്, ചാനലൊന്നും ഞാൻ പറയുന്നില്ല ചില ആളുകൾ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നത്, ഉടനെ പറയുന്നു അഞ്ചാം മന്ത്രിയെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, ആന്ധ്രാ തീരത്തുനിന്ന് കൊടുങ്കാറ്റ് വരണേരി, ഏയ് തീരദേശങ്ങളിൽ ആഞ്ചി മീശാൻ സാധ്യത ഉണ്ട്, പരിസരത്തുള്ളവർ മാറേണ്ടതാണ്. എന്തൊരു കഥയാണിത്! നമ്മൾ ഈ രാജ്യത്തിലെ മക്കളല്ലേ? ഒരു കാര്യം ഉറപ്പാ, സുനാമി നടക്കുമ്പോ വരെ ഞങ്ങളെ പറ്റിയിട്ടാ ചർച്ച. മഞ്ഞളാംകുഴി അലി മന്ത്രിയാവുന്നു എന്ത് തോന്നുന്നു പറയുമ്പോ ഭൂമിമ കിടന്ന് വർക്കുകയാണ് ഈ ചാനലിലേക്ക്. അത് ആലോചിക്കണോ, ശരിക്കും പോലെയല്ല നിൽക്കണ്. ഭൂമിയും കൂടി വിറക്കുന്ന സമയത്ത് ലീഗാണ് അല്ലേ. ഈ ഭരണം വന്നതിൽ ആർക്കാ? ഞങ്ങളെ ശത്രുക്കൾക്കൊക്കെ ശത്രുതല്ലേ, എതിർപ്പല്ലേ? ആർക്കാ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഞങ്ങളോട് വലിയ യോജിപ്പുണ്ടോ? എന്നും അണങ്ങിയ രാജ്യല്ലേ. ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെങ്കിലും പറയും, രാജിവെക്കണം അല്ലേ. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ പറയും, രാജിവെക്കണം. അണങ്ങിയ രാജി 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 എന്നുള്ളൊരു വർത്താനേ ഉള്ളൂ. പച്ചുധാരത്തിലൊക്കെ ഏത് നേരെ രാജി, രണ്ടാമത് രാജി വെച്ചാൽ അത്രയും നന്ന്. എന്നാ മൂപ്പര, മൂപ്പര് രാജി വെക്കൂല. മൂപ്പര് ഒന്നാം പ്രതിയായി വിജിലൻസിനെ ചേർത്തി, മൂപ്പര് രാജി വെച്ചില്ല. മൂപ്പര് രാജി വെക്കൂല. പിന്നെ പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ ഒമ്പതാം പ്രതിയായപ്പോ രാജി വെക്കണമെന്ന് പറയാൻ പോളിറ്റി ബ്യൂറോനെ കണ്ട ആളാണ്. തോമസ് ഐസക് ലോട്ടറി കേസിൽ രാജി വെക്കണമെന്ന് പറയാൻ പാർട്ടിനെ കണ്ട ആളാണ്. മൂപ്പര് രാജി വെക്കൂല, മറ്റുള്ളവരൊക്കെ രാജി വെക്കണം. അല്ലെങ്കിൽ ആ തൊള്ളുണ്ട് തുറന്ന രാജി രാജി ഈ ഒരു കച്ചവട. നമ്മൾ എസ് ടി ഡി ബൂത്തിലെ ചെക്കനെ നിക്കായിന് ഇരുത്തിയാ, എസ് ടി ഡി ബൂത്തിലെ ചെക്കനെ നിക്കായിന് ഇരുത്തിയിട്ട് ഓ മൊബൈലെത്തിക്കനെ കഴിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ എന്തല്ല എന്നുള്ള ശ്രദ്ധയൊന്നുമില്ല. ഉസ്താദ് എന്ത് എല്ലി കൊടുത്താലും ആ അന്തം പെട്ടി ഇരുത്തും, അവന്റെ വിചാരം ബൂത്തിലാന്നാ, ആ ഇരുത്തങ്ങനെ ഇരിക്കുകയാണ്. ഉസ്താദ് പറഞ്ഞു കബിൽ തൂ എന്ന് പറഞ്ഞോട്, കബിൽ തൂ. അപ്പോഴും ആ ഇരുത്തം ചെങ്ങായിമാരൊക്കെ പറ പറഞ്ഞു കബിൽ തൂ എന്ന് പറഞ്ഞോടാ. ഓൻ പറഞ്ഞു ഡബിൾ ടൂന്ന്. അതന്നെ ഓ നേരെ പൊളിച്ച് വൈകാനാവുകയുള്ള ഈ ഡബിൾ ടൂന്ന് കുറഞ്ഞൊരു കച്ചവടം ഇല്ല. അശുദാനത്തെ രാജിയേ രാജി, വേറൊരു വർത്താനില്ല അല്ലേ. മൂപ്പര് ഈ വർത്താനൊക്കെ കേട്ടപ്പോ എല്ലാരും വിചാരിച്ച് മൂപ്പര് നല്ലൊരു മൂമിനായ മനുഷ്യനാന്നാ, മറ്റവരൊക്കെ കള്ളന്മാരി ഇയാളൊരു മുത്തരക്കായ മനുഷ്യനാന്നാ. ഇപ്പൊ കേസ് ഒന്നൊന്നാകെ വന്നപ്പോഴല്ലേ മനസ്സിലായത് പെരുങ്കള്ളനാന്ന് അല്ലേ. പണ്ടൊരു ഭ്രാന്താശുപത്രിയില് ഭ്രാന്തന്മാർക്ക് ഭ്രാന്ത് ഒറിജിനലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡോക്ടർ മൂന്നാളെ ബെഞ്ചിലിരുത്തി. മൂന്നാളോടും ചവിട്ടാൻ പറഞ്ഞു, സൈക്കിൾ ചവിട്ടുന്നത് പോലെ ചവിട്ടാൻ, വെറുതെ ഇരുന്ന പോലെ ഇങ്ങനെ ചവിട്ടി. അപ്പൊ ഇത് ഭ്രാന്തന്നെ എന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ മുന്നിലിരിക്കുന്ന ആള് ചവിട്ട് നിർത്തിയിക്കണം. അപ്പൊ ഡോക്ടർ മനസ്സിലാക്കിയത് എന്താ, ഇയാൾക്ക് കാര്യമൊക്കെ പിടുത്തം കിട്ടിയിക്കണം, വലിയ സോക്കടൊന്നും ഇല്ലാണ്. ചെന്ന് ഓനോട് ചോദിച്ചു എന്തേ ചവിട്ട് നിർത്തിയും. ഓന്താ പറഞ്ഞറിയോ, ഞാൻ ഇപ്പൊ ഇറക്കത്തില്ലാന്നാ. അപ്പൊ ഡോക്ടർ പറഞ്ഞു മോനെ ഈ ഇറക്കാണ്ട് കഴിഞ്ഞാ പിന്നെ കുത്തനെ കയറ്റാറിഞ്ഞ, അപ്പൊ പഹൻ നിന്ന് ഔട്ടിൽ തുടങ്ങി. അപ്പൊ വലിയ മൂച്ചിപ്പിരാന്തനവനാണ്. ഈ അച്യുതാരത്തെ മറ്റുള്ളവരെ കുറ്റമൊക്കെ ഇങ്ങനെ പറഞ്ഞിറക്കണ്ടപ്പോ നമ്മൾ വിചാരിച്ച് ഇയാള് നല്ലൊരു മനുഷ്യനാന്നാ. ഇപ്പൊ എല്ലാം കണ്ടു അല്ലേ. പോളിറ്റി ബ്യൂറോ ഔട്ടായില്ലേ,
എവിടെയുള്ളത്? അവിടുന്ന് ഈ അഹമ്മദിന്റെ മന്ത്രിസ്ഥാനം ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താന്ന് പറഞ്ഞ ആൾക്ക് സ്വന്തം പാർട്ടിയിൽ നിന്ന് കുത്ത് കിട്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്നിട്ടാ ഒഴിഞ്ഞത്. അവിടെ ഒന്നും നിന്നില്ല, കണ്ടില്ലേ? നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പിടിവള്ളി എന്താ? ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഞങ്ങൾ വ്യത്യസ്ത കക്ഷികളാ. ഞങ്ങളെല്ലാവരും മാന്യത പുലർത്തിയാ പോകുന്നത്. CPI കെഞ്ചി പറയുന്നത് പോലത്തെ ദുരവസ്ഥ ഒന്നും ഞങ്ങളെ മുന്നണിയിലില്ല. ഞങ്ങൾ ഈ എല്ലാം മനസ്സിലാക്കി ഈ രാജ്യത്ത് സന്തുലിതാവസ്ഥയും സൗഹൃദവും ഒക്കെ ഏറെ പാലിക്കുന്നവരാ. നമുക്കറിയില്ലേ, ആന്റണി തിരുവരങ്ങാടിയിൽ മത്സരിക്കുമ്പോ നമ്മൾ ഈ മക്കളെ പഠിപ്പിച്ചതെന്താ? കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനാ. എത്ര ആള് ഫസാദ് ഉണ്ടാക്കാൻ വന്നു? പലരും വന്ന് പറഞ്ഞു, നിങ്ങൾക്കിങ്ങനെ കൈപ്പത്തിക്ക് ചെയ്യാ, കോണിക്ക് തന്നെ വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ നമ്മളെ വല്യമ്മമാരെ തടഞ്ഞു നിർത്തി പരപ്പനങ്ങാടിയിൽ. പത്രക്കാർ ചോദിച്ചു, ഇത്രയും കാലം കോണിക്ക് മാത്രം വോട്ട് ചെയ്ത് ശീലിച്ച നിങ്ങൾ എങ്ങനെയാണ് കൈപ്പത്തിക്ക് ചെയ്യാന്ന് ചോദിച്ചു. എന്താ നമ്മളെ വല്യമ്മമാര് പറഞ്ഞറിയോ? പാണക്കാട്ട കുട്ടി ഈ മുടിപ്പിന് വോട്ട് ചെയ്യണം തന്നെ ഞങ്ങൾ അതിന് ചെയ്യും, ചില കഥ പോടവിടുന്നവരുണ്ട്. നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ഞങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. ഞങ്ങൾ ഈ രാജ്യത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല, എല്ലാവരെയും മാനിക്കുന്നവരാണ്. ഇവിടെ ഇവിടെ സന്തുലിതാവസ്ഥ തകരുന്നത് മുസ്ലിം ലീഗിന്റെ മന്ത്രിയായി എന്റെ മുത്ത് CH 38 വകുപ്പ് ഒന്നിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ CHനെ കേരളക്കാരെ തീട്ടി വിളിച്ചത് CHM കോയ, C4 ക്രിസ്ത്യൻ, H4 ഹിന്ദു, M4 മുസ്ലിം. CHM കോയ, ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വേണ്ടപ്പെട്ട കോയ, മതസൗഹാർദ്ദത്തിന്റെ കോയ. പിന്നെ കുറെ ആളുകൾക്ക് നിർബന്ധം ഞങ്ങൾ സുഡാപ്പിയെ പോലെ ആകണം, കുറെ ആളുകൾക്ക് മായതനീയുടെ ആളുകളെ പോലെ ആകണം. ആകില്ല മക്കളെ. ഞങ്ങളെ രക്തത്തിൽ ഓടുന്നത് എന്താണെന്നറിയോ? ഈ സിരകളിൽ ഓടുന്നത് എന്താണെന്നറിയോ? കായികമില്ലത്തിന്റെ രക്ത, എന്റെ മുത്ത് പൊന്നു ശിഹാബ്ദങ്ങളുടെ രക്ത, അങ്ങാടിപ്പുറത്തിന്റെ തളിക്ഷേത്രത്തിന്റെ മണ്ണിനെ തൊട്ടടുത്താണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അറിയോ, ഞങ്ങളെ കൊണ്ട് എവിടെയും പ്രശ്നം ഉണ്ടാക്കിയല്ല, എല്ലായിടത്തും ഒന്ന് കെടുത്താനാ നോക്കിയത് അല്ലേ? ഇപ്പോഴും അറബിക് യൂണിവേഴ്സിറ്റി ഇല്ലാത്ത കേരളത്തിൽ സംസ്കൃത യൂണിവേഴ്സിറ്റി ഉണ്ട്. എന്താ കാരണം? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ടി മുഹമ്മദ് ബഷീർ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോ കൊടുത്തതാ. ശബരിമല റോഡ് വീതി കൊട്ടി കൊടുക്കുമ്പോ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങളെപ്പറ്റി ആരാ തെറ്റിദ്ധരിപ്പിച്ച് പറയുന്നത്? ഞങ്ങൾ ഈ സമൂഹത്തെ എല്ലാവരും എല്ലാവരെയും മാനിക്കുന്നവരാണ് അല്ലേ? സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ആ മുസ്ലിം മന്ത്രി, ഹിന്ദു മന്ത്രി, അങ്ങനെ ഉണ്ടൊരു വർത്താനം അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു ഫുട്ബോൾ ടീമായിട്ട് പോകല്ലേ നമ്മള്? ഇന്ത്യയുടെ ടീം ഇങ്ങനെ പോകുമ്പോ ഷറഫ് അലി IM വിജയന് സൈഡിട്ട് കൊടുക്കുമ്പോ ഓ പട്ടികജാതി എന്നറിയല്ല. ഒന്നായിട്ട് പോയാലോ ഇന്ത്യ ജയിക്കുള്ളൂ, ഇപ്പൊ അഞ്ചലക്കണ്ണ് മാറും. ഞങ്ങൾ എന്തില്ലേ, ഞങ്ങൾ എല്ലാരും മാനിച്ചു പോവുക. ജനറൽ സീറ്റിൽ UC രാമനെ നിർത്തിയ ഞങ്ങൾക്ക് ആരാതൊക്കെ പഠിപ്പിക്കുന്നത്? ബസറേൽക്ക് അയ്യത്തപ്പഴം കയറ്റണം. UC രാമൻ തോറ്റപ്പോ ഞങ്ങൾ കോർപ്പറേഷൻ ചെയർമാനാക്കി. അറിയോ, ഈ നാട്ടിൽ എല്ലാവരോടും മാന്യത പുലർത്തിക്കൊണ്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഭരണത്തിൽ മാറ്റിട്ടു പാർട്ടിക്ക് ഒരു താല്പര്യമില്ല. അവരിത് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോക്കും പ്രശ്നമൊക്കെ ആയിട്ട്. കണ്ടില്ലേ, നിങ്ങൾ ആണവ കരാറിൽ പിന്തുണ പിൻവലിച്ചത് തെറ്റായി പോയെന്ന് ഇപ്പൊ പറഞ്ഞില്ല. ഇനി എന്താ ഇവര് പറയാനുള്ളത്? മൂന്നാം മുന്നണി ഉണ്ടാക്കി, വൃഥാ വ്യായാമം നടത്തി അല്ലേ? എല്ലാം തെറ്റാന്ന് പറഞ്ഞു. ജനങ്ങൾക്ക് എന്താ ഇവരൊക്കെ നൽകിയത്? ഞങ്ങൾ ബൈത്തുർ റഹ്മ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നു? പാട്ട്. പാമ്പുകൾക്ക് പാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിൽ ഇടമില്ലയോന്ന് പറഞ്ഞു പോയാ. എന്നൊരു 4 മോളിയും 5 ഓലയും കൊടുന്നിട്ട് ആ കൈരളി ചാനൽ കൊടുന്നൊക്കെ ആ പൈസ കൊണ്ടൊന്ന് ഒരു വീടുണ്ടാക്കുവോ? നേരമില്ല. നമ്മൾ കണ്ണുപരിശോധന ക്യാമ്പ് നടത്തുമ്പോ ഇവര് മുദ്രാവാക്യം എന്താ? എല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടും എടുത്തു, കണ്ണടകൾ വേണം. കണ്ണടി അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അതും വാങ്ങൂല. അപ്പൊ എന്താ സംഭവം? മുദ്രാവാക്യം വിളിച്ച് കാലങ്ങനെ കഴിക്കുകയാണ്. ഞങ്ങൾ അങ്ങനല്ല. ഉള്ള നേരം കൊണ്ട് ഇപ്പൊ മഞ്ഞളാങ്കുഴി അലീസ് ആയി കൊണ്ട് ഞങ്ങളെ ക്ഷമ കണ്ടില്ല ചാനലുകൾ എന്തെല്ലാം ആരൊക്കെ അതാ ഞങ്ങള്. കണ്ണൂരിലെ മാർക്കിട്ട് പാർട്ടിയുടെ സ്ഥിതിയാണോ? മുസ്ലിം ലീഗിന്റെ കോട്ടക്കൊത്തളങ്ങളിൽ എതിരാളികൾക്കേറെ വളക്കൂറുള്ള മണ്ണാ ലീഗിന്റെ മണ്ണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ധമായ രാഷ്ട്രീയ കുടിപ്പകയുടെ വാൾമുനയേറ്റ് ഞെട്ടറ്റ് വീഴാത്തവർ കേരളത്തിൽ ഇനി ഉണ്ടോ? ആർക്കൊക്കെ കിട്ടാണ്ട്? ഫസൽ NDFന്റെ പ്രവർത്തകൻ, കുഞ്ഞൻ ബാബ CPIയുടെ പ്രവർത്തകൻ, ജബ്ബാർ കോൺഗ്രസിന്റെ പ്രവർത്തകൻ, ഷുക്കൂർ നമ്മളെ MSF കാരൻ, ആർക്കാ കിട്ടാത്തത്? ജയകൃഷ്ണൻ മാഷ് BJPയുടെ പ്രവർത്തകൻ വെച്ചേക്കില്ല. അതുപോലെയാണോ മുസ്ലിം ലീഗ്?
മുസ്ലിം ലീഗിന്റെ സൗഹൃദം കണ്ട് ആരൊക്കെ പുകഴ്ത്തി? ബാബരി മസ്ജിദ് പതിനശേഷം ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കാൻ അണികളെ പഠിപ്പിച്ചെന്റെ മുത്തു തങ്ങൾ അറിയില്ലേ? പി കെ വാസുദേവൻ നായരാ പറഞ്ഞത്, ഈ തങ്ങളെ നിലപാടില്ലായിരുന്നുവെങ്കിൽ കേരളം ഒരു യു പി പോലെ കത്തിയാളുമായിരുന്നു. ഈ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കാണാൻ വേണ്ടി എന്റെ മുത്തു തങ്ങൾ വന്നൊരു രംഗമുണ്ട്. ഈ ഇരിക്കുന്ന ഹമീദ് മാസ്റ്ററുടെ തോളിൽ ഒരു കൈ, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ തോളിൽ ഒരു കൈ. ഞാൻ പടുത്ത് അബുദാബിയിൽ ചെന്നപ്പോ മിഡിൽ ഈസ്റ്റ് ചന്ദ്രിക വന്നു. ഞാൻ ആ ചിത്രം ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുക. എന്റെ മുത്ത് തങ്ങൾ കണ്ടോ പൂന്തുറയിൽ, മാറാട്, എവിടെ? ഞങ്ങളെല്ലായിടത്തും സമാധാനത്തിന്റെ പാട്ടാ പാടിയത്. ഞങ്ങളെ പറ്റി ആരാ പറയുന്നത് സന്തുലിതാവസ്ഥ തെറ്റിച്ചു എന്ന്? ഞങ്ങളെല്ലാം മാനിച്ചു പോകുന്നവരാണ്. എന്നിട്ട് ഇത്രത്തെ ശ്രദ്ധിച്ചിട്ടും പറയുന്നത് ഒരു ഭാഗത്തേക്ക് ചെരിവുണ്ട്, നാല് ചൗരിപ്പുള്ളിയാണ് വെച്ച് ശരിയാക്കി കളയും, വേറെ മാർഗല്ല. ഞങ്ങൾ ഈ രാജ്യത്തെ നികുതി അടക്കണാരാ? ഖജനാവ് നോക്കണം. നിങ്ങൾ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരാൾ ചാനലിൽ പറയാണ്, കേരളത്തിലെ അനന്തപുരിയിലെ ഖജനാവ് മുഴുവൻ പാലാ വഴി താനൂരിലൂടെ പാണക്കാട്ടേക്ക് ഒഴുകി. എന്താ അതിന്റെ അർത്ഥം? അനന്തപുരിയിലെ ഖജനാവ് പാലാ വഴി താനൂരിലൂടെ പാണക്കാട്ടേക്ക് ഒഴുകി. പാണക്കാട്ടത്തെ നികുതി അങ്ങനെ തന്നെ നാടും പോണത്. ഈ രാജ്യത്ത് നമുക്കൊന്നും പാടില്ല. ഈ മറ്റുള്ളവർക്കൊക്കെ എന്തും പറയാം, ഇല്ലേ? ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് രാജ്യം ഭരിക്കാം. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നു പറയുമ്പോ എല്ലാ മഹലിലും ഹർത്താല, അത് പറ്റുമോ? അങ്ങനെയുണ്ടോ? ജയിച്ചാൽ അത് സമ്മതിച്ചു കൊടുക്കണ്ടേ? ജയിച്ചാ 20 ആള് മന്ത്രിയാവില്ലേ? നല്ലൊരു 2020 ടീമിനല്ലേ കൊണ്ടിരുത്തിക്കണേ ഞങ്ങൾ ചില്ലറക്കാരെന്നാണോ? ഞാനത് ആവർത്തിക്കണോ? ലേ, സമർത്ഥനായ സ്റ്റോപ്പർ അബ്ദുറഹിമാൻ രണ്ടത്താണി, ലേ, ഇടതും വലതും നന്നായി, ലെഫ്റ്റും റൈറ്റും കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ, സമദാനി, ടി എ അഹമ്മദ് കബീർ, എല്ലാം കേരള രാഷ്ട്രീയത്തിന്റെ സെന്റർ ഫോർവേഡ്. പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി നല്ല നേക്ക് നോക്കി ത്രോ എറിയാൻ പറ്റി ഗോളാക്കാൻ പറ്റുന്ന മഞ്ഞളാങ്കുഴി അലി സാഹിബ് വേറെ. എന്റെ സീതിയാജിയുടെ ബഷീർ ഗോൾ കീപ്പറായ പെനാൽറ്റി പോസ്റ്റിൽ കയറില്ല. ഞങ്ങള് കോർണർ എന്നല്ലേ അറിയ കളിയില്, അല്ലേ? അവിടെ പന്തെടുക്കാൻ വരും. അല്ലെങ്കിൽ എന്താ ഈ നിയമസഭയിൽ ഇറങ്ങി പോണെന്ന് അറിയോ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നല്ല, ബഷീറിന്റെ ആ നൃത്തം കണ്ടിട്ട ബഷീർ ഇങ്ങനെ ഉണ്ടാക്കുമ്പോത്തിന് ഇറങ്ങി പോവുകയാണ്. അത് പറ്റൂലേ. നിങ്ങൾ ഈ രാജ്യത്ത് ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ഈ രാജ്യത്ത് എന്തെങ്കിലും ചെയ്യുമ്പോ അതിന് സമ്മതിക്കൂല, അല്ലേ? ഭരിക്കാൻ സമ്മതിക്കൂല, അല്ലേ? ഞങ്ങളാ പ്രിയങ്കരന്മാരായ നേതാക്കന്മാർ, ആ ടീം ജയിച്ചാൽ അത് സമ്മതിക്കണ്ടേ? ഇപ്പൊ പിറവൻ തെരഞ്ഞെടുപ്പ് അലി സാഹിബ്, പിറവൻ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ചാനലായ ചാനലൊക്കെ എങ്ങനെ പറയുന്നു? 10,000 കവിഞ്ഞു, അനൂപ് ജേക്കബ് ഉജ്ജ്വലമായ വിജയം കൈവരിക്കുകയാണ്. അവിടെ ഇടതുപക്ഷത്തിന്റെ വോട്ട് നന്നെ കുറഞ്ഞു, മറ്റേ ജേക്കബിന് വളരെ കുറവാ, മൂപ്പര നാട്ടിൽ തന്നെ ആൾക്കാരൊപ്പില്ല, ഇതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് പറയാണ്. 12 കുതിക്കുകയാണ്. ഇനി ലീഡ് എത്രയാണ് അറിയാനുള്ളത് എന്നും പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ്, ഇന്ത്യ വിഷ എല്ലാരും പറയാണ്. അപ്പൊ ഞാൻ കൈരളി ചാനലിലേക്ക് മാറ്റി നോക്കി. കൈരളി ചാനലിൽ അപ്പൊ പാചകരാണി അച്ചാറുണ്ടാക്കുക. ഇവിടെ തോറ്റാന്ന് തോറ്റു എന്ന് പറഞ്ഞോടെ, ഇതൊക്കെയല്ലേ മാന്യത? പൊന്നാര മക്കളെ, നിങ്ങളെ പറ്റി ജനങ്ങൾ മനസ്സിലാക്കിക്കണേ. നീ മഞ്ഞളാംകുഴിയാലി മന്ത്രിയാണ്, ഞങ്ങൾ നാട് നന്നായി കണ്ട് ഭരിക്കും, നിങ്ങൾ തൂങ്ങിയാണ്ട് ചത്താളി. അസ്സലാമു അലൈക്കും. ഈ സ്വീകരണ സമ്മേളനത്തിന് സമാപിക്കുകയാണ് നന്ദി പറയുന്നത് വേണ്ടി മണ്ഡലം സെക്രട്ടറി എ കെ നാസർ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, വളരെ ഉജ്ജ്വലമായ ഒരു സ്വീകരണ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്.